എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരടിപൊളി തേങ്ങാച്ചോറാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം. തേങ്ങാച്ചോറിന് ആവശ്യമായ സാധനങ്ങൾ, ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വച്ചിട്ടുണ്ട്. അരമണിക്കൂർ മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇനി ഒരു സവാള വേണം, ഒരു മുറി തേങ്ങ വേണം. ഈ സവാള ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കണ്ടിച്ചിട്ടിട്ട് 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് അതിലേക്ക് ഈ തേങ്ങ കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി ഈ തേങ്ങ ചതച്ചത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 കഷ്ണം കറുകപ്പട്ട കൂടി ചേർക്കുന്നുണ്ട്. 4 കറിയാമ്പ് കൂടി ചേർക്കുന്നുണ്ട്. 3 കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഴുകി വച്ചിരിക്കുന്ന അരി കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേ ഗ്ലാസ്സിൽ 4.5 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് വേവിക്കാൻ വെക്കാം. അടുപ്പത്ത് വച്ച് 2 ചൂള പോയതിന് ശേഷം മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. 2 ചൂള എന്ന് പറയുമ്പോൾ ഇത് കുതിർത്തിയത് കൊണ്ട് നമുക്ക് 2 ചൂള മതിയാകും. കുതിർത്താത്ത അരിയാണെങ്കിൽ നമുക്ക് 4 ചൂള വന്നതിന് ശേഷമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 ചൂള പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ആവി മുഴുവനും പോയിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് തുറന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലേൽ ടച്ച് ചെയ്യണേ. ഇപ്പോൾ നല്ലതുപോലെ ഇത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയൊരു നനവ് മാത്രമുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ ആ നനവ് കൂടി പോകുന്നതാണ്. ഞാൻ 2 ചൂള പോയി കഴിയുമ്പോൾ ഓഫ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. 2 ചൂള പോയി കഴിഞ്ഞ് ഓഫ് ചെയ്തപ്പോൾ വെന്തിട്ടുണ്ടായില്ല. 1 ചൂള കൂടി പോയി കഴിഞ്ഞപ്പോഴാണ് വെന്തത്. കുതിർത്തിയതായതുകൊണ്ട് മാത്രം 3 ചൂളയിൽ വെന്തു. കുതിർത്താത്ത അരിയാണെങ്കിൽ നിങ്ങൾ 4 ചൂള പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അടിപൊളി തേങ്ങാച്ചോറ് റെഡിയായിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. തേങ്ങാച്ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.